मिशिहा कर्तावे महानवरक्षगणे नरनु विमोचनमे गिडुवान् नरनाई वन्नु पिरन्नवने मिशिहा कर्तावे മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആകാശത്തിനു കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ യേശുവിൻ്റെ സന്നിധിയിലാണ് ഞാനായിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. അങ്ങനെ സത്യദൈവമായ ഇന്നും ജീവിക്കുന്ന എൻ്റെ യേശു എൻ്റെ സന്നിധിയിലുണ്ട് എന്ന ബോധ്യത്തിൽ ഞാൻ ജീവിതത്തെ കാണുവാനും അങ്ങനെ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്വർഗീയമായ ആനന്ദവും എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും അത് നേടിയെടുക്കുവാൻ ഈ തിരുമണിക്കൂറിനെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിശബ്ദമായി ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കാം. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി, എൻ്റെ രക്ഷയ്ക്കായി യേശുവെന്ന ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ജീവിക്കുന്ന ഒരേ ഒരു ദൈവം, അത് ഈശോ മാത്രമേ ഉള്ളൂ. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്തത്, അതിനുശേഷം മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന എൻ്റെ ഈശോ എന്നും ജീവിക്കുന്ന സത്യ ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ സ്വർഗം തുറന്നിരിക്കുന്ന ഈ ഒരു നിമിഷം എൻ്റെ രക്ഷകൻ യേശു ക്രിസ്തു എന്നോട് കൂടെയുള്ള ഈ ഒരു സമയമാണ് ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടത് എന്ന് നമുക്ക് ഓർക്കാം. സ്വർഗം തുറന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായി, നമ്മുടെ ആവശ്യങ്ങളെ അറിയുവാനായി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായതും സ്വർഗീയമായ കാര്യങ്ങളിലോട്ട് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനും നേർത്തിരിക്കുവാനും അതോടൊപ്പം തന്നെ നിത്യജീവന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനുമൊക്കെയായി ഈശോ നമ്മുടെ സന്നിധിയിലുണ്ട്. നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ഈശോയോടൊപ്പമായിരിക്കുന്ന ഈ മണിക്കൂറിനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലയേറിയ നിമിഷമായി കാണുവാനായി നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയുടെ അടുക്കലേക്ക് ആനയിക്കും. ഈ ആരാധനയുടെയൊക്കെ ഒരുക്കമായി ആമുഖമായി നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുവാനായി നമ്മൾ ഒരുങ്ങുകയാണ്. അതിന് നമ്മൾ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ, പരിശുദ്ധ അമ്മയുടെ യോഗ്യതയാൽ നമ്മൾ ഈ ഒരു ജപമാല ചൊല്ലി
പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെയും ഈ ലോകത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വലിയ സംരക്ഷണത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ രഹസ്യത്തെക്കുറിച്ചും ധ്യാനിക്കുമ്പോഴും, അത് സമർപ്പിക്കുമ്പോഴും നമുക്ക് ബർത്തലോമിയ യൂണിറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബർത്തലോമിയ യൂണിറ്റിലെ 15 കുടുംബങ്ങളെ യേശോയുടെ സന്നിധി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വർഗീസ് സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, ജേക്കബ് മാത്യു ആൻഡ് ഫാമിലി, സ്നേഹലത സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, പി പി വർഗീസ് ആൻഡ് ഫാമിലി, ഷെറിൽ കെ ജോസ് ആൻഡ് ഫാമിലി, ജെസ്സി ബിനു മാത്യു ആൻഡ് ഫാമിലി, നിക്സൺ ജോസഫ് ആൻഡ് ഫാമിലി, ടോം അഗസ്റ്റിൻ ആൻഡ് ഫാമിലി, മനോജ് ചാക്കോ ആൻഡ് ഫാമിലി, അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, ലിസിക്കുട്ടി വർഗീസ് ആൻഡ് ഫാമിലി, ബെൻസി പെരേര ആൻഡ് ഫാമിലി, വിജു കോപ്ലി ആൻഡ് ഫാമിലി, ടി ഡി ഫിലിപ്പ് ആൻഡ് ഫാമിലി, കെ എ ദേവസ്യ ആൻഡ് ഫാമിലി. നമുക്ക് വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ക്രിസ്തുവിരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗരാജ്ഞാന്നിച്ചാലും എന്തെന്നാൽ അൻഗ്രീതിയായ ഞങ്ങളുടെ തിരുവതിരാവരിച്ചയാൾ അരലച്ച തിരുവചനം പോലെ എഴുത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് വേണ്ടി സർവേഷ്യനോട് പ്രാർത്ഥിക്കണമേ. കന്യാമറിയമേ ആമോദിച്ചാന്നിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശമിച്ചാൽ ലോകത്തെ അന്നിപ്പിക്കാൻ അങ്ങ് തിരുമനസായല്ലോ. ഞങ്ങളുടെ ദീമാതാവാലെ നിത്യതുമായി പരലോഴിച്ച് ഞങ്ങളുടെ പ്രായ അനുഗ്രഹം നൽകണമെന്ന് കർത്താവ് ശിഷ്യ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശിഷ്യാലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്നായ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന പന്തേസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നെന്നും അവിടെ നിന്ന് ഉയരവരെ മരിച്ചരെ മരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രിക സഭയിലും നന്മയുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പരിചിതമാണമേ ഞങ്ങളുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന് മാളായിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ ദൈവവിശ്വാസം ഒന്ന് പൊണ്ണുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങ് തീർക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയുമേ സ്ത്രീ കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഹൃദയത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുത്രനായ ദൈവത്തിന് മാതാവായിരിക്കുന്ന പരിശുദ്ധാത്മാവേ മാതാവേ ഞങ്ങൾ ദൈവശരണം ഒന്ന് പൊണ്ണുണ്ടായി വളരുന്നതിന് അങ്ങ് തീർക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയുമേ സ്ത്രീ കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങനെ ദൈവത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നേഹവചനമായിരിക്കുന്ന പരിശുദ്ധയും മാതാവേയും ഞങ്ങൾ ദൈവ ഭക്തി എന്ന പൊണ്ണുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങ് തീർക്കുവാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയുമേ സ്ത്രീ കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങനെ ദൈവത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ തന്റെ പരിശീലനത്തിന്റെ ആരംഭത്തിൽ യോർദാൻ നദിയിൽ യോഹന്നാൻ നിന്ന് സ്നാനം സ്വീകരിച്ചതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അന്നതിന്റെ ആഹാരം നിങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റിയെന്നിവിടെ ഞങ്ങൾ ക്ഷമിക്കുന്നതിന് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ ഞങ്ങളെ കാത്തിരിച്ചിടണമേ. ആമേൻ. അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതിലെപ്പോലെ എപ്പോഴും നീക്കും. ആമേൻ. ഓൻ ജീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നിറാകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാവളെയും വിശേഷ അംഗീകാരം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും പരിശുദ്ധ ആത്മാവായ ദൈവമേയും വെള്ളം വീഞ്ഞാക്കി പകർത്തി കാനാലയ കല്യാണം വരുന്നതിൽ കർത്താവിന്റെ ശക്തിയും പ്രഭാവവും വെളിപ്പെടുത്തുകയും ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങേരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൂരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങനെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങനെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാവളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനിയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും പരിശുദ്ധ ആത്മാവ ദൈവമേ, ദൈവരാജ്യത്തിന്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് മാനസാന്തരത്തിലുള്ള ആഹ്വാനം നൽകുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്തു എന്നതിന്മേൽ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അതൊന്ന് എന്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റി എന്നിവിടെ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചണമേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണേ. അമ്മേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപയിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണേ. അമ്മേൻ. അതിലെ പോലെ എപ്പോഴും എന്നേക്കും. അമ്മേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാവളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് അനിയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും പരിശുദ്ധ ആത്മാവ ദൈവമേ, താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവമായി മൗത്തം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്യുന്നവർക്ക് നമുക്ക് ധ്യാനിക്കാം. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്രകത്തിൽ എന്ന പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവിങ്ങരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാവുടെയും വിശേഷ അങ്ങേ കാരുണ്യമേറ്റം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും പരിശുദ്ധാത്മാവ ദൈവമേയും തന്റെ പരിശുദ്ധ ജീവിതത്തിന്റെ അന്ത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തന്റെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും ഞങ്ങളോട് നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്തതിന്മേൽ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അന്നന്ന് എന്റെ ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നിവിടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്. തിന്മയിൽ നിങ്ങളെ കാത്തിരിച്ചിടണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് ഉപേക്ഷിച്ചിരുന്നേ. ആമേൻ.
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോട് ഉപേക്ഷിക്കുന്ന അതിലെ പോലെ എപ്പോഴും നീക്കുക അമ്മേനോന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരാജ്ഞിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാവളെയും വിശേഷ അംഗീകാരനെ ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനിയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞിയും പരിശുദ്ധാത്മാവ ദൈവമേയും മുക്തനായിരിക്കുന്ന ഇഷ്ടമിഹായാലെ, ദേവന്മാരായിരിക്കുന്ന ഇഷ്ട ഗൗരവയിലെ ഇഷ്ടപ്പായാലെ, ശ്രീന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, മാറിയോഹന്നാനെ, ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി, ഞങ്ങളെ ഏറ്റവും പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച 53 തവണ ജപത്തെ നിങ്ങളുടെ സ്തുതികളോട് ഒന്നായി ചേർത്ത പരിസ്ഥിതി മാതാനുപാദങ്ങൾ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവ ദൈവമേം, ഏകസ്വരൂപയായിരിക്കുന്ന പരിശുദ്ധത്രയത്വമേം, പരിശുദ്ധ മറിയമേം, ദേവകുമാരന്റെ പുണ്യജനനേയും കന്നുകൾക്ക് മുകുടമായ നിർമ്മല കന്യകയേയും, മിശിഹായുടെ മാതാവേയും, ദേവപരപ്രസാദത്തിന്റെ മാതാവേയും, എത്രയും നിർമ്മലയായ മാതാവേയും, അത്യന്തവിരക്തിയുള്ള മാതാവേയും, കളങ്കമറ്റ കന്യകയായ മാതാവേയും, കന്നകത്തിന് ഭംഗം വരാത്ത മാതാവേയും, സ്നേഹഗുണങ്ങളുടെ മാതാവേയും, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേയും, സദുപദേശത്തിന്റെ മാതാവേയും, സൃഷ്ടാവിന്റെ മാതാവേയും, രക്ഷിതാവിന്റെ മാതാവേയും, വിവേകേശ്വരുള്ള കന്യകയും, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യായിരിക്കുന്ന കന്യകയും, സുറാപ്തികേശ്വരുള്ള കന്യകയും, വല്ലഭുള്ള കന്യകയും, കനിവുള്ള കന്യകയും, നീതിയുടെ തർപ്പണമേയും, ബോധജ്ഞാനത്തിന് സുവാസനമേയും, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേയും, അല്പജ്ഞാനവിരുദ്ധ പാത്രമേയും, ബഹുമാനത്തിന്റെ പാത്രമേയും, അത്ഭുതരമായ ഭക്തിയുടെ പാത്രമേയും, ദേവസ്വം നിന്നിരിക്കുന്ന റോസാ പുഷ്പമേയും, ദാവീദിന്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയേയും, സ്വർണാലയമേയും, വാഗ്ദാനത്തിന്റെ പെട്ടകമേയും, ആകാശമോക്ഷത്തിന്റെ വാതിലെ, ഉഷകാല നക്ഷത്രമേയും, രോഗികളുടെ സ്വസ്ഥാനമേയും, പാപികളുടെ സങ്കേതമേയും, യാൽമാരുടെ ആശ്വാസമേയും, ക്രിസ്ത്യാനികളുടെ സഹായമേയും, മാലാഹമാരുടെ രാജ്ഞിയും, വാവാന്മാരുടെ രാജ്ഞിയും, ദീർഘദർശികളുടെ രാജ്ഞിയും, സ്നേഹന്മാരുടെ രാജ്ഞിയും, വേസാക്ഷികളുടെ രാജ്ഞിയും, വന്ദയനന്മാരുടെ രാജ്ഞിയും, കന്യകളുടെ രാജ്ഞിയും, സകലപുണ്യാന്മാരുടെയും രാജ്ഞിയും, അമലോൽഭ്യായിരിക്കുന്ന രാജ്ഞിയും, സ്വർഗാരൂപതിയായ രാജ്ഞിയും, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും, സമാധാനത്തിന്റെ രാജ്ഞിയും, കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞിയും, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേയും, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേയും, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേയും, സർവേശിന്റെ പുണ്യസമ്പൂർണ്ണമായ മാതാപിതാങ്ങയപ്പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ. ഭാഗതിയും ആശയം കൂട്ട അമ്മേ സലേ അബ്ദുൽ, നിങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കുക. കർത്താവ് പൂർണ്ണകൃതത്തോടെ സഹാംഗമണമിക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിസരത്തിന്റെ അപേക്ഷകാരെ സ്ഥല ശത്രുക്കളുടെ ഉപദ്രവം നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താശിഷയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചൊള്ളണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും അതിനും ശരണമേ സ്വസ്തി. ഹവായുടെ പുറത്തുള്ള മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനിരണ്ടി താഴ്വരിൽ നിന്ന് മുങ്ങിക്കരിഞ്ഞ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിറവേറപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന് അനുഗ്രഹപരമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാമറിയുമേ. ആമേൻ. പ്രാർത്ഥിക്കാൻ സർവശക്തനിത്യനുമായ ശ്രീവേശ്വര, ഭാഗ്യതിയായിരിക്കുന്ന പരിസമറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലെ അങ്ങ് ദൈവപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവ്വമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവിടെ അനുഗ്രഹമുള്ള അപേക്ഷകൾ ഈ ലോകത്തുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് ശിഷ്യയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചെല്ലണമേ. ആമേൻ. എത്രയും നേരുള്ള മാതാവേയും അമ്മയുടെ സങ്കേതത്തിൽ ഓടിവന്ന അമ്മയുടെ ഉപകാര സഹായം അപേക്ഷിച്ച അപേക്ഷയുടെ സഹായത്താൽ 200-ൽ 1 അമ്മ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. ഞങ്ങൾ നനിച്ചുകൊള്ളണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ സാരിപ്പെട്ട ഞാൻ അങ്ങയുടെ നിർപ്പാദങ്ങൾ അണയുന്നു. നിർവൂരപ്പെട്ട കണ്ണ നേർച്ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു.
അവര് ചോദനത്തിന്റെ മാതാവ് എന്റെ അപേക്ഷ ഉപേക്ഷിക്കല്ലേ ദയാപുരങ്ങട്ടുള്ളണമേ ആമേൻ. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ കുറിച്ച് 5 രഹസ്യങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ഈശോ പരസ്യ ജീവിതകാലത്ത് ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചും ഈശോയുടെ ജീവിതത്തിൻ്റെ തന്നെ സംഭവങ്ങളെയും ചേർത്തിണക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം. അതെല്ലാം തന്നെ ഈശോയെ വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളാണ്. ഈശോ ആരാണെന്നും ഈശോ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഈശോ എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ മാനസാന്തരം ആഗ്രഹിക്കുന്നതെന്നും ഈശോയിലൂടെ എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ രക്ഷ കൈവരുന്നതെന്നും തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന എന്ന കൂദാശയന്തിന് സ്ഥാപിച്ചു എന്നുള്ളതുമൊക്കെ രഹസ്യങ്ങളായി ഇന്നും വലിയ ദിവ്യ രഹസ്യമായിട്ടാണ് നമ്മൾ അതിനെ കരുതുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം നമ്മളെ ആത്യന്തികമായി നയിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിലേക്കും യേശുവിൻ്റെ പ്രവൃത്തികളിലോട്ടും വചനങ്ങളിലോട്ടുമാണ് എന്ന് നമുക്ക് ഓർത്തെടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും തുടർന്നുള്ള പ്രാർത്ഥനയും ഇപ്രകാരം തന്നെ ആകുവാനായിട്ട് പരിശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ ഈ പ്രകാശത്തിലോട്ട് വളരേണ്ടിയിരിക്കുന്നു, അതിനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാമോദീസ ഈശോയെ ദൈവപുത്രനായി വെളിപ്പെടുത്തിയതാണ് എന്ന് നമുക്കറിയാം. ദനഹാ തിരുനാളായി നമ്മളത് ആഘോഷിക്കുന്നുമുണ്ട്. അതിൽ പരിശുദ്ധ ത്രിത്വത്തെ വെളിപ്പെടുത്തിയ മഹാരഹസ്യം ആ ഒരു സംഭവത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാമോദീസായും ഇതുമായി ഒരു കണക്ഷനുണ്ട് എന്നും ആ ഒരു ബന്ധം അത് സ്വർഗീയ ജീവിതം എനിക്ക് നൽകിയതിന് അല്ലെങ്കിൽ നിത്യജീവനിലോട്ട് എന്നെ ഈ മാമോദീസായിലൂടെയാണ് നടത്തിയത് എന്നും യേശു എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി മാറിയതും മാമോദീസായിലൂടെയാണ്. മാമോദീസായി ലഭിച്ച വെള്ളവസ്ത്രം എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നതെന്നുമുള്ള ആ ഒരു ബോധ്യത്തിലോട്ട് നമുക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയെ ഏറ്റുപറയുവാൻ, ഈശോയിലൂടെ ലഭിച്ച ആ ഒരു പാപമോചനത്തിന് നന്ദി പറയുവാൻ, ഒറിജിനൽ സിന്നും ആദ്യപാപത്തിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വിശുദ്ധിയും നൈർമല്യവും തിരുസഭയുടെ മകനും മകളുമാകുവാനുള്ള അവസരവും എല്ലാം ലഭിച്ചത് എനിക്ക് മാമോദീസായിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയാകുന്ന പ്രകാശത്തിലോട്ട് എന്നെയും എൻ്റെ ഈ ക്രൈസ്തവ ജീവിതത്തിലും ഗൗദാശ്യ ജീവിതത്തിലൂടെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ കാനായിലെ കല്യാണത്തെക്കുറിച്ച് കാണുമ്പോഴും അവിടെ സുവിശേഷം തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പ്രകാരം നമ്മൾ വായിക്കും, അവൻ ആദ്യം പ്രവർത്തിച്ച അടയാളമാണ് കാനായിലെ വിവാഹ വിരുന്നിൽ ഈ വെള്ളം വീഞ്ഞാക്കിയ അടയാളം, അത്ഭുതം. അത് കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചു, അവൻ്റെ ശിഷ്യന്മാരും വിശ്വസിച്ചു എന്ന് തിരുവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരേണ്ടത് ഒരത്ഭുതം കണ്ട ഒരു വ്യക്തിയെക്കാളും ഉപരിയായി ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്നുള്ള ചോദ്യമാണ് ഉയരേണ്ടത്. അതിനുള്ള കൃപയ്ക്കായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതും. വീണ്ടും 3-ാമത്തെ രഹസ്യം, വചനത്തിൻ്റെ പൊരുളറിയുവാനുള്ള എൻ്റെ ആഗ്രഹം വർദ്ധിപ്പിക്കണം. അവിടെ തിരുവചനങ്ങളെ ഈശോയുടെ ആ ഉപമ തന്നെ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരണം. വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു, അതുതന്നെയാണ് മലയിലെ പ്രസംഗം. ഈശോയുടെ പ്രഭാഷണം, ഈശോയുടെ പഠിപ്പിക്കൽ, ഈശോയുടെ വചനപ്രസംഗം, ഈശോയുടെ മാനസാന്തരത്തിലോട്ടുള്ള ആഹ്വാനം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ഈശോയുടെ ചിന്തകൾ, ഇതെല്ലാം ദൈവപുത്രനായ ഈശോ പഠിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരേണ്ടത് എൻ്റെ ഹൃദയമാകുന്ന വയലിൽ ഈശോയുടെ വചനം എപ്രകാരമാണ് വളർന്നു വരുന്നത്. അത് 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് നൽകി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായി എന്നെ സഹായിക്കുന്നുണ്ടോ?
അതോ മുൾച്ചെടിയുടെ ഇടയിൽ വീണ വിത്ത് പോലെ, വഴിയരികിൽ വീണ വിത്ത് പോലെ, പാറമേൽ വീണ വിത്ത് പോലെ, എൻ്റെ ഹൃദയത്തിൽ വീഴുന്ന വചനമാകുന്ന വിത്ത് മുളയ്ക്കാതെ വളരാതെ ഫലം പുറപ്പെടാതെ അത് മുരടിച്ചു പോകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ സന്നദ്ധയിൽ ഇരുന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണത്. വീണ്ടും ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. ഈശോയുടെ രൂപാന്തരീകരണം സുവിശേഷം പറയുന്നതനുസരിച്ച് അത് ദൈവരാജ്യം എങ്ങനെയായിരിക്കുമെന്നുള്ളതിന് ഒരു തെളിവാണ്. അതിന് തൊട്ടു മുമ്പുള്ള സുവിശേഷ ഭാഗം ഇപ്രകാരം ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കും: നിങ്ങളിൽ കുറച്ചു പേർ ദൈവരാജ്യം കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. അതിനുശേഷമാണ് രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ. അതായത്, സ്വർഗം എങ്ങനെയാണെന്നോ ദൈവരാജ്യം എങ്ങനെയാണെന്നോ ഉള്ളൊരു മുന്നാസ്വാദനമായിരുന്നു ഈശോയുടെ രൂപാന്തരീകരണം കണ്ട ശിഷ്യന്മാർക്ക് ലഭിച്ചത്. ഫോർടേസ്റ്റ് ഓഫ് ഹെവൻ, ദാറ്റ് വാസ് ദി എക്സ്പീരിയൻസ് ഓഫ് ദി ഡിസൈപ്പിൾസ് ഹൂ ഐ വിറ്റ്നസ്ഡ് ഫോർ ദി ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്. അതുകൊണ്ട് ഈശോ പറയുന്ന ഇതാണ്: ഉത്ഥാനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഉത്ഥാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഉത്ഥാന ശേഷം എൻ്റെ ശരീരം എങ്ങനെയാകും എന്നുള്ളതിനൊക്കെ തെളിവാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് സുവിശേഷം പറയും: ഈ ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതിലും അധികമായി അവൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി. മറ്റ് സുവിശേഷന്മാർ പറയും: സൂര്യനെ പോലെ അവൻ്റെ മുഖം ശോഭിച്ചു, അവൻ്റെ വസ്ത്രം ധവളമായി വെണ്മയുള്ളതായി എന്ന് പറയുന്ന സുവിശേഷന്മാർ ഓർമ്മിപ്പിക്കുന്നത് ഉത്ഥാന ശേഷം അടച്ചിട്ട മുറിയിൽ കടന്നു വന്ന ഈശോയുടെ രൂപം പ്രകാശത്തിന് സമാനമായിരുന്നു. പ്രകാശം പോലെ അത് സൂക്ഷ്മമായിരുന്നു. അത് സ്ഥലകാല പരിധിക്കും അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള കഴിവുള്ള ശരീരം. അതുകൊണ്ട് ട്രാൻസ്ഫിഗറേഷൻ നൽകുന്ന സന്ദേശം ഉത്ഥാനത്തിൻ്റെയും സ്വർഗീയമായ ജീവിതത്തിൻ്റെയുമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കാം. അതുകൊണ്ട് തന്നെ ഏലിയായും മോശയും വന്ന് ഈശോയോട് സംസാരിക്കുന്നതും ഇപ്രകാരം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണശേഷം ദൈവത്തിൽ വിശ്വസിക്കുന്ന നീതിമാന്മാരായി ജീവിച്ച വ്യക്തികളെല്ലാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം തന്നെയുണ്ട്. അവരാരും മരിച്ച് മൺമറഞ്ഞു പോയവരല്ല, മരിച്ചവരെ നിത്യതയിലോട്ട് പ്രവേശിച്ചവരാണ്, അവരവരുടെ യഥാർത്ഥ ഭവനത്തിൽ എത്തിച്ചേർന്നവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രൂപാന്തരീകരണം നമുക്ക് നൽകുന്നത്. വീണ്ടും കൂദാശകളുടെ കൂദാശയായ എളിമയുടെ പാഠം പഠിപ്പിക്കുന്ന, മറ്റുള്ളവന് വേണ്ടി മുറിക്കപ്പെടണമെന്നും മറ്റുള്ളവന് വേണ്ടി ചിന്തപ്പെടണമെന്നുമുള്ള സന്ദേശം നൽകി സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു ചെറിയ അപ്പത്തോളം താഴ്ന്ന് ഇന്നും എൻ്റെ സന്നിധിയിൽ എൻ്റെ മുമ്പിൽ ഈ വിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അഞ്ചാമത്തെ രഹസ്യത്തിൽ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ ഈശോയുടെ വാഗ്ദാനവും നിറവേറി എന്നുള്ളത് നമ്മൾ ഇന്നും മനസ്സിലാക്കുന്നത് ഈ അഞ്ചാമത്തെ രഹസ്യം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്: ഞാൻ എൻ്റെ വാക്ക് പൂർത്തിയാക്കി. ഈശോ ഇപ്രകാരമാണ് പറയുക: ലോകാവസാനത്തോളം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഈശോയുടെ സാന്നിധ്യം ഈ ലോകത്ത് ലോകാവസാനത്തോളം വരെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയായി ലോകാവസാനത്തോളം ഈ ഭൂമിയിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബലിയർപ്പിക്കുമ്പോൾ പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരമുണ്ട്: യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ബലി അർപ്പിക്കേണ്ടിയിരിക്കുന്നു, അർപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ലോകാവസാനം വരെ ഈശോയുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ പ്രത്യേകമായി സവിശേഷമായ രീതിയിൽ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്ക് ഓർത്തെടുക്കാം. ആ ഒരു സാന്നിധ്യത്തെ മറികടക്കുവാനോ ആ സാന്നിധ്യത്തിനും അപ്പുറമായ എന്തെങ്കിലും പ്രത്യേകമായ രീതിയിൽ എനിക്ക് ദൈവത്തെ അനുഭവിക്കുവാൻ ഇന്ന് ഈ ഭൂമിയിൽ ഒരു സാധ്യതയുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ കാണുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ കാണുമ്പോഴും നമ്മൾ നെട്ടോട്ടമോടാതെ ഏറ്റവും വലിയ അത്ഭുതമായ ഈശോ ഇവിടെ എന്നെ കാത്തിരിക്കുന്നു, ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാന നടക്കുന്ന ദേവാലയത്തെക്കാളും പരിശുദ്ധമായ ഒരു സ്ഥലം ഈ ലോകത്തിലില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ടാണ് നമ്മൾ വരേണ്ടത്. നമ്മുടെ ഇടവക ദേവാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം ഈ ബലിപീഠത്തിന് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെയും
എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ജീവിതത്തെയും തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എൻ്റെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള സൂചന അഞ്ചാമത്തെ ദിവ്യരഹസ്യത്തെക്കുറിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കടന്നു വരണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഈ രഹസ്യങ്ങൾക്കാണ് പ്രാധാന്യം. അത് ഈശോയുടെ മിശിഹായുടെ ജീവിതത്തിൻ്റെ രക്ഷാകര സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളിന്ന് ചൊല്ലിയ ആ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഒരിക്കൽ കൂടി നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയുടെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിതത്തെ കാണുവാൻ, ആ കണ്ണിലൂടെ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പോരായ്മകളെ മനസ്സിലാക്കുവാൻ, വീണ്ടും ആത്മീയ നിറവിനാൽ എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്നുള്ള ബോധ്യം ലഭിക്കുവാൻ, ആഴത്തിൽ ഈശോയുടെ ദിവ്യരഹസ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ, വിശുദ്ധ കുർബാന കുറച്ചുകൂടി അനുഭവവേദ്യമാക്കുവാനുള്ള കൃപ തരണമേ എന്നും നമുക്ക് മൗനമായി അല്പസമയം പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ തിരുവചനം നമുക്ക് ശ്രവിക്കാം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ ശ്രവിച്ച തിരുവചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോ നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നു. ആ ഒരു തിരുവചനമനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യോഹന്നാൻ്റെ ഈ ഒരു സുവിശേഷം ഈശോ നൽകുന്ന ചില ഉറപ്പിനെക്കുറിച്ചാണ് എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് എന്നുള്ളതും ഒത്തിരിയേറെ ഇതിന് പ്രത്യേകത നൽകുന്നുണ്ട്. പുത്രനായ യേശു ക്രിസ്തുവിനുള്ള അധികാരത്തിൻ്റെ സൂചന കൂടിയാണിത്. നമ്മൾ ഇന്ന് ഇതുവരെ നമുക്ക് ലഭിക്കാവുന്ന അറിവുകളുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ എല്ലാ ജീവനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു, ദൈവമാണ് ജീവൻ്റെ സ്രോതസ് എന്നുള്ളതിന് ഏറ്റവും മനോഹരമായ ഒരു വചനം ഇതിലുണ്ട്. അതിനെ ഇന്ന് ശാസ്ത്രം ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാലും, അല്ലെങ്കിൽ അവിശ്വാസികളായവർ, നിരീശ്വരവാദികളായവർ, അജ്ഞേയവാദികളായവർ, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ലാത്തവർ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കാത്തവർ, ഒരുപക്ഷേ
ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞാലും ആദ്യമായിട്ട് ജീവൻ ഉണ്ടാകുന്നതും എപ്രകാരമാണ് അതിന് കാരണമായിട്ടുള്ളതും എന്നുള്ളത് ഇവിടെ ഈശോ ഇന്ന് നമുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. ഈ ഒരു വചനം നമ്മളെ കുറച്ചുകൂടെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇതുവരെ ശാസ്ത്രത്തിന് കഴിയാതെ പോയിരിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ജീവനില്ലാത്തവയുള്ള അങ്ങനെയുള്ള ഒരു മാറ്ററിൽ നിന്നും ജീവനെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉണ്ടായത്, അതിനെ എത്ര അവർ എക്സ്പ്ലെയിൻ ചെയ്താലും ഇതുവരെയും അവർക്ക് അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനെയാണ് ദൈവീക വെളിപാടിൽ പറയുക, ദൈവം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. ഗോഡ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബട്ട് ക്രിയേറ്റർ. ദൈവം സ്രഷ്ടാവാണ് എല്ലാത്തിൻ്റെയും. ദൈവം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. There is no creator for God. ദൈവത്തിനൊരു സ്രഷ്ടാവ് ആവശ്യമില്ല. Because God exists by himself. ദൈവം ദൈവത്തിൽ തന്നെ നിലനിൽക്കുന്നു. അതാണ് ഈ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുക. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. അതായത് പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവര് ഏക ദൈവ അസ്തിത്വത്തിൽ അവർ ജീവിക്കുന്നു. ഇതാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ രീതിയിൽ ഇതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മൾ വിശ്വസിക്കേണ്ടതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് അറിയാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് ജീവൻ്റെ ആരംഭം. ഇവിടെ നിന്ന് ദൈവത്തിൽ നിന്ന്, കാരണം ദൈവത്തിന് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. ഇന്ന് നമുക്കറിയാവുന്ന ഏത് ശാസ്ത്ര തിയറിയെ വെച്ച് നോക്കുവാണെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കാരണം ഇത് ദൈവം വെളിപ്പെടുത്തിയ സത്യമായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. അപ്പം ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുണ്ട്. മറ്റുള്ളവർക്ക് ദൈവം ആ ജീവനാണ് പകർന്നു കൊടുക്കുന്നത്. എങ്ങനെ മനുഷ്യനെ നിർമ്മിച്ചു എന്നുള്ളതിൻ്റെ വിവരണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലോട്ട് ദൈവം ഊതി, ജീവവായു ഊതി എന്ന് പറയുന്നുണ്ട്. അതാണ് ദൈവം തൻ്റെ ജീവൻ മനുഷ്യന് പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഇത് തന്നെയാണ്. ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുണ്ട്. എനിക്ക് ദൈവം ആ ഒരു ജീവനിലാണ് പങ്കാളിത്തം നൽകിയിരിക്കുന്നത്. കാരണം ദൈവമാണ് ജീവൻ്റെ ഉറവിടം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ്റെ വിലയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ജീവന് വിലയിടുന്നത് മറ്റുള്ള വ്യക്തികളൊന്നുമല്ല, മറ്റുള്ള അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ വീട്ടുകാരല്ല, എൻ്റെ അയൽവക്കക്കാരല്ല, മറ്റുള്ള വ്യക്തികളൊന്നുമല്ല, മറിച്ച് ദൈവം എനിക്ക് നൽകുന്ന ആ ഒരു ബഹുമാനം, ദൈവം എനിക്ക് നൽകുന്ന ആദരം, ദൈവം തൻ്റെ ജീവശ്വാസം എനിക്ക് നൽകി, എന്നെ ജീവൻ നൽകുന്നവനാക്കിയെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമാനവും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിലയും. അതുകൊണ്ടാണ് നമ്മൾ പറയുക, മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഹിസ് ക്രൗൺ ഓഫ് ഹിസ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കിരീടമാണ് മനുഷ്യനെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ഒരു ജീവനാണ് എനിക്കുള്ളത്. എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത്. പുത്രന് പിതാവിൻ്റെ അതേ അധികാരം, അതേ തരത്തിലുള്ള ശക്തി, അതേ തരത്തിലുള്ള വരം പിതാവ് അവന് കൊടുത്തിട്ടുണ്ട് ജീവൻ നൽകുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനേറ്റവും മനോഹരമായി വ്യക്തമായി നമ്മളാലാവുന്ന വിധത്തിൽ ഈശോയ്ക്ക് നന്ദി പറയണം. ഈശോയെ, അങ്ങയുടെ ദാനമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല. അങ്ങനെനിക്ക് ജീവൻ നൽകി എന്നെ പരിപാലിക്കും എന്നുള്ളത് എൻ്റെ അങ്ങിലുള്ള ഒരു ആശ്രയമാണ്. അത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനകളിൽ എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം ഈശോ പറയുന്നുണ്ട്,
യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ മരിച്ചാലും ജീവിക്കും, നിത്യജീവനിലോട്ട് പ്രവേശിക്കും. അതായത് നിത്യജീവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ഈ ശരീരത്തിലെ മരണമല്ല യഥാർത്ഥ മരണം, മറിച്ച് ആത്മാവിൻ്റെ മരണത്തിൽ നിന്നുമാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത്. കാരണം ആത്മീയ മരണം നിത്യജീവനിലോട്ട് ഒരുവനെ നയിക്കുന്നില്ല, മറിച്ച് നിത്യമരണം നരകത്തിന് അവനെ ആത്മാവിന് അർഹമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അവസാന ഭാഗമാണ് ഒന്നുകൂടെ നമ്മൾ ധ്യാനിക്കേണ്ടത്. അത് ഈ ഉയർപ്പിനെ കുറിച്ച് പറയുക, ശരീരത്തിൻ്റെ ഉയർപ്പ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിന് ഏറ്റവും അവസാനം നമ്മൾ പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും ക്രൈസ്തവരായ പലരും വിശ്വസിക്കാത്ത ഒരു സത്യവും ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കത്തോലിക്കരോട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെ ക്രിസ്ത്യാനികളോട് നമ്മൾ ചോദിക്കുകയാണ്, ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു 90% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിനെക്കുറിച്ച് ഒന്നെങ്കിൽ യഥാർത്ഥമായ അറിവില്ല, സഭ പഠിപ്പിക്കുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസ സംഹിതയുമായിട്ടൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു വികലമായ ഒരു മനസ്സിലാക്കൽ, അതിനെക്കുറിച്ചുള്ള ഒരു ആ തരത്തിലാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഈ ശരീരത്തിൻ്റെ ഉയർപ്പ്? ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അതായത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വിശ്വാസം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച് വീണ്ടും സത്യവിശ്വാസത്തിൽ ജീവിക്കുകയും മനസ്സാക്ഷിയുടെ സ്വരം കേട്ടുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുകയും സാധിക്കുന്നിടത്തോളം ആ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ കുറച്ചുകൂടെ സുഹൃദത്തിൽ വളർത്തിയ വ്യക്തികൾക്കും ദൈവപുത്രൻ്റെ ആ ഒരു സ്വരം ലഭിക്കുമ്പോൾ അവൻ വലതുഭാഗത്ത് നിൽക്കുവാനായിട്ട് അവന് യോഗ്യനാക്കപ്പെടും. അങ്ങനെ അത് നിത്യജീവനിലോട്ടുള്ള പ്രവേശനമാകും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉയർപ്പും അതിനുശേഷം ഉയർപ്പ് സംഭവിക്കുന്നത് നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഒരുപോലെ ഉണ്ട്. ആ ഉയർപ്പിന് ശേഷമാണ് ശിക്ഷാവിധി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇപ്രകാരമാണ്, യേശുവിൻ്റെ രണ്ടാം വരവിലാണ് ഈ ഒരു എല്ലാവരുടെയും ശരീരം ഉയർപ്പിക്കപ്പെടുന്നത്. ആ ഒരു രണ്ടാമത്തെ വരവിലാണ് ഈശോയുടെ പബ്ലിക് ജഡ്ജ്മെൻ്റ് ഈശോ നടത്തുന്നത്. അതനുസരിച്ചാണ് നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും എപ്രകാരമാണോ അവരുടെ പ്രതിഫലം അതനുസരിച്ച് ലഭിക്കുക. അതുകൊണ്ട് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ് മനുഷ്യനായി പിറന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഈ ഒരു വചനത്തിൽ നമുക്ക് വ്യക്തമാണ്. അല്ലാതെ സ്വർഗത്തിൽ പോയവരുടെ മാത്രം ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നാണോ? അല്ല. നരകത്തിന് അവകാശികളായിട്ടുള്ളവരുടെയും ശരീരം ശിക്ഷാവിധിക്ക് വേണ്ടിയും അത് ഉയർത്തെഴുന്നേറ്റേ മതിയാകും. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും ഒക്കെ കാത്തുസൂക്ഷിക്കാനായി സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതി 1:6 പറഞ്ഞു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രധാനമായ ലക്ഷ്യം അത് ഉത്ഥാനത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട ശരീരമാണെന്നുള്ളതാണ്. ശവസംസ്കാര ചടങ്ങിൽ ഇപ്രകാരം നമ്മൾ അവിടെ ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥനയുമുണ്ട്. അതിപ്രകാരമാണ്, എല്ലാ കൂദാശകളും സ്വീകരിച്ച ഈ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് അത് സ്വീകരിച്ച വ്യക്തിയുടെ ശരീരത്തിന് വിശ്രമിക്കുവാനുള്ള
ഈ കല്ലറയെ വിശുദ്ധീകരിക്കണമേ. അതായത് കൂദാശകളെല്ലാം നമ്മൾ സ്വീകരിച്ചത്, നമ്മുടെ ആത്മാവിന് വേണ്ട എല്ലാ കൂദാശകളും നമ്മൾ സ്വീകരിച്ചത്, അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ നമ്മൾ സ്വീകരിച്ചത് നമ്മുടെ ഈ ശരീരത്തിലൂടെയാണ്. നമുക്ക് ഓർക്കാം മാമോദിസ സ്വീകരിച്ചത് നെറ്റിയിൽ വെള്ളം അല്ലെ തലയിൽ ശിരസിൽ വെള്ളമൊഴിച്ചുകൊണ്ടാണ്. വീണ്ടും സ്ഥൈര്യലേപനം സ്വീകരിച്ചത് നെറ്റിയിലും നെഞ്ചത്തും നമ്മൾ നമ്മുടെ ക്രിസം അല്ലെങ്കിൽ മൂറോൺ തൈലം പൂശിക്കൊണ്ടാണ്, വൈദികം പൂശിക്കൊണ്ടാണ് അപ്രകാരം നമ്മൾ ആ ഒരു കൂദാശ സ്വീകരിച്ചത്. വിശുദ്ധ കുർബാന എൻ്റെ നാവിലൂടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്, അല്ലെ കൈകളിലാണ് അതിനെ ഞാൻ സ്വീകരിക്കുന്നത്. വീണ്ടും രോഗീലേപനം ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ശരീരത്തിലൂടെയാണ്, എൻ്റെ ഓരോ അവയവങ്ങളിലും തൈലം പൂശിക്കൊണ്ട് വൈദികനിപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കണ്ണുകൾ ചെയ്ത പാപങ്ങളെല്ലാം നീങ്ങിക്കളയട്ടെ, ഈ കാതുകൾ എന്തെങ്കിലും തിന്മ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നീക്കിക്കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ചെയ്ത പാപങ്ങൾ, കാലുകളിലൂടെ ചെയ്ത പാപങ്ങൾ, കാലിൽ വേറെ രീതി നടന്നിട്ടുണ്ടെങ്കിൽ, പാപകരമായ ജീവിതത്തിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശരീരത്തിലാണ് ആ ഒരു കൂദാശകളെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ശരീരത്തിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് ആത്മാവിനോളം അത്രയും പ്രാധാന്യം സഭ കൊടുക്കുന്നതിനുള്ള കാരണം തിരുവചനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. കല്ലറകളിലുള്ളവർ നിശ്ചയമായും അത് ഉയർപ്പിക്കപ്പെടും അവർ രണ്ടാമത്തെ ആഗമനത്തിൽ. ഇനി സഭ ഇപ്രകാരം പറയുന്നുണ്ട്, എന്താണ് മരണത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചാൽ സഭയുടെ പ്രബോധന ഗ്രന്ഥം ഇപ്രകാരം കൃത്യമായിട്ട് പറയും, മരണസമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നു, അതിൻ്റെ ആ തനത് വിധി അവിടെ നടക്കുകയാണ്. പേഴ്സണൽ ജഡ്ജ്മെൻ്റ്, ആ സമയത്ത് ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണോ, പരിപൂർണമായ പ്രസാദപരത്തിലാണോ, കൂദാശകളൊക്കെ സ്വീകരിച്ച് പരിപൂർണമായ പ്രസാദപരത്തിലാണോ, അവൻ്റെ സുഹൃതങ്ങൾ ചെയ്ത ജീവിതമായിരുന്നു അവൻ്റെത്, ഇനി ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിൽ അവൻ സ്വർഗത്തിലോട്ട്, ശുദ്ധീകരണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവൻ ശുദ്ധീകരണ സ്ഥലത്തിലോട്ട്, ആ ഒരു ആത്മാവ് അതിനർഹമായ ആനന്ദത്തിലോട്ട് പ്രവേശിക്കുന്നു. അവിടെ ഈ ശരീരത്തുമായി ഒന്നിപ്പിക്കുവാനായി ആത്മാവ് കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് ക്രൈസ്തവപരമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈശോയിലൂടെ വെളിപ്പെട്ട രീതിയിൽ പറഞ്ഞാൽ മരണമതാണ് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ ആത്മാവ് ഈ ശരീരവുമായി ഒന്നിക്കുവാനായി കാത്തിരിക്കുന്നു. അതാണ് യേശുവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുക. ഇനി നമ്മൾക്കറിയാം, ഒരു ശരീരം നമ്മൾ കുഴിമാടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് അഴുകിപ്പോകുന്നതായിട്ട് നമുക്കറിയാം. അത് സ്വാഭാവികമായിട്ടും ഒരു ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മണ്ണ് മണ്ണിനോട് ചേരണമെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ, വീണ്ടും വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇതാണ്, മരണശേഷം അല്ലെങ്കിൽ മരണശേഷം ഈ ശരീരത്തിന് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുക ഇതിന് ട്രാൻസ്ഫോംഡ് ബോഡിയായി മാറുന്നു എന്നുള്ളതാണ്. അതൊരു മാംസവും രക്തവുമുള്ള ഈ നമ്മളിപ്പോൾ നമ്മൾക്കുള്ള ആ ഒരു ശരീരമല്ല, മറിച്ച് അതൊരു ആത്മീയ ശരീരമാണ്, സ്പിരിച്വൽ ബോഡി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറയും. യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവനിൽ ഉയർപ്പിക്കപ്പെടും, അവൻ്റെ വിശ്വാസത്തിൽ ഉയർപ്പിക്കപ്പെടും. യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ മഹത്വപ്പെടുത്തണമെന്ന് കൂടെ കൂടെ നമ്മൾ അവകാശപ്പെടുന്നത് കൊണ്ട്. അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോംഡ് ബോഡി, അത് നമ്മൾ കാണേണ്ടതും ഇപ്രകാരം തന്നെയാണ്. അതിനൊരു എക്സ്റ്റൻഷൻ ഓഫ് ദ ഫിസിക്കൽ ബോഡി ആയിട്ട് തന്നെ അതിനെ കാണണം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുവാണെങ്കിൽ, ഇഫ് യു ക്യാൻ ട്രാൻസ്ഫോം സം മെറ്റീരിയൽ തിങ് ഇൻ ടു എനി സോഫ്റ്റ്വെയർ ഓർ എനി സോഫ്റ്റ് കോപ്പി, ഓൾമോസ്റ്റ് സിമിലർ വേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു പേപ്പർ ഞാൻ സ്കാൻ ചെയ്ത് അതിനെ ഒരു സോഫ്റ്റ് ഫോമായിട്ട് മാറുമ്പോൾ, സോഫ്റ്റ് കോപ്പി ആയിട്ട് മാറുമ്പോൾ സെയിം ആണ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ മെറ്റീരിയൽ ബോഡി, ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഓൾ ദി ഐഡൻറ്റിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ. ആ രീതിയിൽ അതിനെ ഒന്നും, അതാണ് ട്രാൻസ്ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി. അതുകൊണ്ട്
ശരീരം അഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിലൊന്നുമല്ല നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എപ്രകാരം മജ്ജയും മാംസവും ഒരുമിച്ച് തിരിച്ചു വരുമെന്നുള്ള രീതിയിലുമല്ല മനസ്സിലാക്കുന്നത്. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അപ്പോൾ ഈ ശരീരമൊക്കെ പൊട്ടിത്തെറിച്ചു പോയവരുടെ എന്താ അവസ്ഥ, സമുദ്രത്തിൽ പോയവരുടെ എന്താണ് അവസ്ഥ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഇപ്രകാരം പറയും, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അല്ലെങ്കിൽ ആ പുതിയ ജെറുസലേം പുതിയ ആകാശവും ഭൂമിയുടെയൊക്കെ ഇത് പറയുമ്പോൾ പറയും, സമുദ്രത്തിലുള്ളവ ആ ശരീരങ്ങളെ സമുദ്രം വിട്ടുകൊടുക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്ന് മറ്റുള്ള ഇതെല്ലാം ഈ ഉയർപ്പിനായിട്ട് ശരീരങ്ങളെ വിട്ടുകൊടുക്കുന്നതായിട്ട് പറയും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വളരെ നമ്മൾ ദുഷ്കരമായി ചിന്തിക്കുകയൊന്നും വേണ്ട. ദൈവവചനത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് എസ്കെ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായം അസ്ഥികളുടെ താഴ്വര ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശരീരങ്ങളുടെ ഉയർപ്പിനായിട്ട് ഉയർപ്പിലോട്ട് വിരൽ ചൂണ്ടുന്നു എന്ന് പറയുന്നത്. കാരണം അവിടെ പ്രവാചകനോട് അസ്ഥികളുടെ താഴ്വരയിൽ നിന്നിട്ട് കർത്താവ് കൽപ്പിക്കുകയാണ്, നീ അസ്ഥികളോട് സംസാരിക്കുക, അവ ഉയർത്തെഴുന്നേൽക്കും. പ്രവാചകൻ അതനുസരിച്ചു. നമുക്ക് കാണുന്നുണ്ട്, പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അസ്ഥികളെല്ലാം ഒരുമിച്ച് വരുന്നതും അവർ പഴയ പോലെ ശരീരമായി മജ്ജയും മാംസയും തൊലിയുമൊക്കെ വന്ന് പൊതിയുന്നതായിട്ട്. അപ്രകാരം ഒരു ഫിസിക്കൽ രീതിയിലുള്ളതല്ലെങ്കിലും വചനത്തിലൂടെ ഒരു ശരീരത്തെ രൂപാന്തരപ്പെടുന്ന രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെ കൂടി നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉയർപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ധ്യാനിക്കണം. ഒരു അപ്പവും വീഞ്ഞും, സാധാരണ അപ്പവും വീഞ്ഞും, അതെങ്ങനെയാണോ ഈശോയുടെ ശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നത് അതുപോലെയുള്ള ഒരു രൂപാന്തരീകരണം എൻ്റെ ശരീരത്തിന് സംഭവിക്കുന്നു. അത് ആ മാറ്ററിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ആത്മീയമായിട്ട്. അതുകൊണ്ട് തന്നെ പൗലോസ്ലിയ പറയും, സ്വർഗീയ ശരീരമുണ്ട്, ഭൗതിക ശരീരമുണ്ട്, തിളക്കമാർന്നതുണ്ട്, തിളക്കക്കുറവുള്ളതുണ്ട്, അങ്ങനെ ആത്മീയമായിട്ടുള്ളതുണ്ട്, ജഡികമായിട്ടുള്ള രീതിയിലുണ്ട്, മൃഗങ്ങൾക്ക് വേറൊന്നുണ്ട്, മനുഷ്യന് വേറൊന്നുണ്ട്. ആ രീതിയിലാണ് പൗലോസ്ലിഹ അതിനെ വ്യാഖ്യാനിക്കുന്നത്. വീണ്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ലോക ജീവിതത്തിൽ എനിക്കുണ്ടായ ശരീരത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സ്പിരിച്വൽ ബോഡി എന്ന് പൗലോസ്ലിഹ പറയുന്നത്. ഹേ മനുഷ്യ, നീ അറിയുന്നില്ലേ, നീ വിതയ്ക്കുന്നത് തന്നെയാണ്, നീ പിന്നീട് അത് വളർന്ന് വന്ന് നീ അത് കൊയ്തെടുക്കുന്നതും. അതായത് ഗോതമ്പ് വിതറിയാൽ അതിൽ അതഴിഞ്ഞ് അതിൽ നിന്നും ഗോതമ്പിൻ്റെ പുതിയ ചെടിയാണ് വരിക. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരം അഴിഞ്ഞു പോകുന്നെങ്കിലും അതിൽ നിന്നും ഒരു സ്പിരിച്വൽ ബോഡി, അതാണ് കണ്ടിന്യൂഷൻ ഓഫ് ദ സെയിം ബോഡി എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ശരീരത്തിൻ്റെ ഉയർപ്പിനെ ഇപ്രകാരം സഭ കാണുന്നുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ശരീരങ്ങളെല്ലാം ഉയർപ്പിക്കപ്പെടും. അത് നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈശോ മിശിഹ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ തീക്ഷ്ണമായിട്ടും വളരെ ആഗ്രഹത്തോടെയും ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം, കർത്താവേ, പ്രകാശത്തിൻ്റെ രഹസ്യം ഞാൻ ചൊല്ലിയെങ്കിലും ഈ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചം വളരെ കുറവാണല്ലോ, അതിനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതിനെ ഞാൻ ഉൾക്കൊള്ളാതെ ഞാൻ വീണ്ടും വേറെ തെറ്റായ രീതിയിലൊക്കെ അതിനെ ഞാൻ സ്വീകരിക്കുന്നുണ്ടല്ലോ. പുളീശോയുടെ മുമ്പിലിരുന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ഈശോ പഠിപ്പിക്കുന്ന പ്രകാരമാണ് ശരീരം അതിന് ആത്മാവ് പോലെ തന്നെ നമ്മൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഞാൻ എല്ലാം ആത്മാവിന് വേണ്ടതെല്ലാം ഞാൻ സ്വീകരിക്കുന്നത് ശരീരത്തിലൂടെയാണ്. ഞാൻ വചനങ്ങൾ കേൾക്കുന്നത്, ഞാൻ ഈശോയെ കാണുന്നത്, ഞാൻ ഗൂഢാശകൾ സ്വീകരിക്കുന്നത്, വചനം വായിക്കുന്ന എല്ലാം എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തിയിലൂടെ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലിഹ വീണ്ടും കൊരിന്തോസർക്കെഴുതിയ ലേഖനം തന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ചും അപ്രകാരമുള്ള വിശുദ്ധമായ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും, ശരീരത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശരീരം തിന്മയ്ക്കായിട്ട് നീ ഉപയോഗിക്കരുത്. പഴയ നിയമത്തിൽ അതിനെ പച്ചകുത്തരുതെന്നും മറ്റുള്ള രീതിയിലൊന്നും അതിനെ അപമാനിക്കരുതെന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കേണ്ടത് ആ പുതിയ നിയമത്തിലെ എക്സ്പ്ലനേഷനിലോട്ട് നമ്മൾ വരണം. എന്തുകൊണ്ട്? കാരണം നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ, കുരിശിൻ്റെ ബലിയുടെ യോഗ്യതയാലാണ് നീ വിശുദ്ധീകരിക്കപ്പെട്ടത്, നീ രക്ഷിക്കപ്പെട്ടതുമെങ്കിൽ നിന്റെ ആത്മാവിനെ കറകൂടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള എല്ലാ ദിവ്യരഹസ്യങ്ങളും നിന്നെ നീ സ്വീകരിക്കുന്നതും നീ അതിനെ മഹത്വപ്പെടുത്തുന്നതുമെല്ലാം ഈ ശരീരത്തിൻ്റെ കൂടെ
ആണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ശരീരത്തിൽ ആയിരിക്കുന്ന നമ്മളെല്ലാവരും ആ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ഓർക്കുക. നമുക്ക് നല്ലൊരു ആരോഗ്യമില്ലെങ്കിൽ പള്ളിയിൽ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? ശരീരമല്ലേ നമ്മളതിനെ സഹായിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യപരമായി ശരീരത്തെ കാത്തു സൂക്ഷിക്കണമെന്നും പറയുന്നത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിലിരുന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് രീതി, അതിനെ നമ്മൾ കാണുന്ന രീതി, വീണ്ടും അതിനെ മരണാനന്തര ജീവിതത്തിലോട്ട് ഞാൻ അതിനെ എങ്ങനെയാണ് വിശുദ്ധമായി സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ആ ഒരു കുഴിമാടത്തിൽ അവസാനിക്കേണ്ടതല്ല ശരീരം എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് അമരിച്ചടക്കിൻ്റെ ശുശ്രൂഷ പോലും എല്ലാം അങ്ങനെയുള്ളത്. നമ്മൾ ആ ഒരു സത്യത്തെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ആദിമസഭ മുതലേ നമ്മൾ വിശ്വസിച്ചു. കാരണം യേശുക്രിസ്തുവിനെ അവർ ശരീരത്തിൽ ഉത്ഥിതനായി കണ്ടു. അവിടെ കല്ലറ ശൂന്യമായിരുന്നു. പ്രത്യക്ഷപ്പെടുമ്പോൾ അവനൊരു ശരീരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കാണാനായിട്ട് സാധിച്ചത്, അവരെ തൊടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു ആത്മീയമായ ശരീരം, സ്ഥലകാല പരിമിതികൾക്കപ്പുറമുള്ള ആ ഒരു ശരീരം, അത് നമുക്കും ഈശോ നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് സ്വർഗീയമായ ആ ഒരു ശരീരത്തെ നമുക്ക് ലഭിക്കുവാൻ അതിനെ നമ്മൾ ഇന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ കറകൂടാതെ പാപത്തിൻ്റെ എല്ലാ പ്രവണതകളിൽ നിന്ന് മാറ്റുവാനുമൊക്കെ നമ്മളതിനെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ശരീരത്തിൻ്റെ പ്രവണതകൾ ഒരുപക്ഷെ നമുക്ക് സുഖത്തിന് വേണ്ടി മാത്രം പോകുമ്പോൾ നമ്മളതിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതാണ് വിശുദ്ധമായ ജീവിതം. അതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കൃപാവരത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ശരീരത്തെയും ആത്മാവിനെയും ഞാൻ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം. മരണത്തിനപ്പുറം നിത്യജീവനുണ്ട് എന്ന്, വീണ്ടും മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ആ വിധി പൊതുവായ വിധി അല്ലെങ്കിൽ അവസാന ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അത് അന്ത്യവിധി, അത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്. അപ്പോൾ ശരീരങ്ങളെല്ലാം നന്മ ചെയ്തവൻ്റെയും തിന്മ ചെയ്തവൻ്റെയും വിശ്വസിച്ചവൻ്റെയും അവിശ്വസിച്ചവൻ്റെയും എല്ലാവരുടെയും ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വിധിക്കായിട്ടായിരിക്കും എന്ന്, വിധിയെ നേരിടാനായിട്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം, ആ ഒരു ബോധ്യം എനിക്ക് നൽകണമേ. അപ്രകാരം എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കുവാൻ, എൻ്റെ ശരീരത്തിലൂടെ കൂടുതലായിട്ട് ഈശോയെ അനുഭവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മനുഷ്യനായി എന്നെ സൃഷ്ടിച്ചതുകൊണ്ട്, മനുഷ്യനായി എന്നെ ജീവിക്കുവാൻ അനുവദിച്ച ഈശോയ്ക്ക് പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം. മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് മാനുഷികമായ അമാനവികത കൂടി ഈശോയോട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഈശോയുടെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ഒരു രഹസ്യത്തെ എനിക്ക് മനസ്സിലാക്കി തരണമേ ഈശോയെ. ഈ ഒരു ശരീരത്തിൻ്റെ ആ രൂപാന്തരീകരണം, അതിൽ പുതിയൊരു ശരീരമായി മാറുന്നതിനെ കുറിച്ച്, അതൊരാത്മീയ ശരീരമായി മാറുന്നതിനെ കുറിച്ചുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കണമേ. ശരീരത്തെ വിശുദ്ധിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. കൂദാശകൾ കൂടെ കൂടെ സ്വീകരിക്കുമ്പോൾ അത് ശരീരത്തിലൂടെ ആത്മാവിന് ലഭിക്കുന്ന വലിയ ഒരു കൃപയാണ്, വലിയൊരു സംരക്ഷണമാണ്, പാപങ്ങളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുവാൻ മാറി നടക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി നമ്മൾ ഈശോയുടെ സന്നിധിയിൽ ബത്ലോമി യൂണിറ്റിനെ സമർപ്പിക്കുകയാണ്. ആ യൂണിറ്റിലെല്ലാ കുടുംബങ്ങളെയും, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുടുംബങ്ങളായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ധാരാളം ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അവരുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനെയും ഈശോയുടെ വലിയ സംരക്ഷണത്തിൽ കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവരുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ഈശോയെ നീ കണ്ട് ഉത്തരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വർഗീസ് സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, ജേക്കബ് മാത്യു ആൻഡ് ഫാമിലി, സ്നേഹലത സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, പി പി വർഗീസ് ആൻഡ് ഫാമിലി, ഷെറിൽ കെ ജോസ് ആൻഡ് ഫാമിലി, ജെസ്സി ബിനു മാത്യു ആൻഡ് ഫാമിലി, നിക്സൺ ജോസഫ് ആൻഡ് ഫാമിലി, ടോം അഗസ്റ്റിൻ ആൻഡ് ഫാമിലി, മനോജ് ചാക്കോ ആൻഡ് ഫാമിലി, അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, ലിസിക്കുട്ടി വർഗീസ് ആൻഡ് ഫാമിലി, ബെൻസി പെരേര ആൻഡ് ഫാമിലി, വിജു കോപ്ലി ആൻഡ് ഫാമിലി, ടി ഡി ഫിലിപ്പ് ആൻഡ് ഫാമിലി, കെ എ ദേവസ്യ ആൻഡ് ഫാമിലി. ഈ കുടുംബങ്ങളുടെ നിയോഗങ്ങളോടൊപ്പം തന്നെ ഈശോയുടെ സന്നിധിയിൽ ആയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗത്തെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ, ഇടവകയുടെ പൊതുനിയോഗങ്ങളെ, പ്രത്യേകിച്ച് ഇടവകയിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കിനെ ഈശോയുടെ സന്നിധി സമർപ്പിക്കാം. ഈ ദേവാലയത്തിൽ നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഈശോയുടെ ബലി അർപ്പിക്കുന്ന ആ ഒരു ദിവസം വേഗം സംജാതമാകുവാൻ, അതിൻ്റെ തടസ്സങ്ങളെ നീക്കുവാൻ, രോഗത്തിൻ്റെ ഭീഷണിയിൽ നിന്നും ഈ ജനത്തെ കാത്തു സംരക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലീശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലീശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലുളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.